Dear students, let's continue trigonometric equations. Trigonometric equations ile principal solution nammal kazhinja divasam padichathana. Appo positive aanengile ne naal quadrant il varuna reethiyilulla questions okke padichu. Adumayittu bandhappettini general solution kandupidikkendathayittundu. Adinu onnu rendu theorems nammal orthirikkya. For any real numbers x and y, for any real numbers x and y, sin x equal to sin y implies x is equal to n pi plus minus 1 raised to n y. Minus 1 raised to n y, comma, where n element of z. Where n element of z. Appa namak idinathu kaanada padikkanullathu sin x is equal to sin y aanengil. Sin x is equal to sin y aanengil. X inde value idana ennullathu orthirikkya. Kaanada padikkya. Okay. Adu first theorem. Adu pole iniyum cos x is equal to cos y undu. അതിൻ്റെ കോമൺ ഹെഡിങ് ഇത് തന്നെയാണ്. ഫോർ എനി റിയൽ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ, കോസ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് വൈ, ദെൻ എക്സ് ഇസ് ഈക്വൽ ടു ടു എൻ പൈ പ്ലസ് ഓർ മൈനസ് വൈ. ടു എൻ പൈ പ്ലസ് ഓർ മൈനസ് വൈ, വേർ എൻ എലമെൻറ്റ് ഓഫ് ഇസെഡ്. വേർ എൻ എലമെൻറ്റ് ഓഫ് ഇസെഡ്. ഓക്കെ, ഇതും കാണാതെ പഠിക്കുക. കോസ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് വൈ ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ്. ഇനി അതുകൂട്ട് മൂന്നാമത്തത് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ വൈ. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ വൈ, ദെൻ എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് വൈ, വേർ എൻ എലമെൻറ്റ് ഓഫ് ഇസെഡ്. ഇതാണ്. ഇത്രയും കാണാതെ പഠിക്കുക. ഇത്രയും കാണാതെ പഠിച്ചിട്ട് ഇതിനനുസരിച്ച് വേണം നമുക്ക് ബാക്കി പ്രോബ്ലംസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾവ് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നോക്കിയോളൂ. അപ്പോൾ ടാൻ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ ക്വസ്റ്റ്യൻ ഇതാണ്. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രിൻസിപ്പിൾ ആൻഡ് ജനറൽ സൊല്യൂഷനാണ്. ഫൈൻഡ് ദ പ്രിൻസിപ്പിൾ ആൻഡ് ജനറൽ സൊല്യൂഷൻ. ഫൈൻഡ് ദ പ്രിൻസിപ്പിൾ ആൻഡ് ജനറൽ സൊല്യൂഷൻ. പ്രിൻസിപ്പിൾ ആൻഡ് ജനറൽ സൊല്യൂഷൻ. ജനറൽ ഫൈൻഡ് ദ പ്രിൻസിപ്പിൾ ആൻഡ് ജനറൽ സൊല്യൂഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ടാൻ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ ആണെങ്കിൽ നമുക്കറിയാം പോസിറ്റീവ് ആണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും രണ്ട് പ്രിൻസിപ്പിൾ സൊല്യൂഷനുണ്ട്. കാരണം സീറോയ്ക്കും ടു പൈക്ക് ഇടയ്ക്ക് രണ്ട് സ്ഥലത്ത് പോസിറ്റീവ് ആകും. അപ്പോൾ ടാൻ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ പോസിറ്റീവ് ആയത് ഫസ്റ്റിലും തേർഡിലുമാണ് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഞാനന്ന് തന്ന ടേബിൾ വെച്ചിട്ട് എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ആ റൂൾ അനുസരിച്ച് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് ഒരു വാല്യൂ അറിയാം, പൈ ബൈ ത്രീ. പൈ ബൈ ത്രീ. ഓക്കെ, അപ്പോൾ ഇനി തേർഡ് ക്വാർട്ടറിലാണെങ്കിൽ എങ്ങനെ വരും? പൈ പ്ലസ് പൈ ബൈ ത്രീ അല്ലേ. പൈ പ്ലസ് പൈ ബൈ ത്രീ. ഓക്കെ, അപ്പോൾ എന്താ, അപ്പോൾ എന്താ വരണേ? ത്രീ പൈ പ്ലസ് പൈ, പൈ ബൈ ത്രീ, ദെൻ ഫോർ പൈ ബൈ. ഇതിങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നത്. ഇങ്ങനെ ഞാൻ സൈഡിലൊന്ന് ചെയ്ത് കാണിച്ചു തരാം. പൈ പ്ലസ് പൈ ബൈ ത്രീ, ഇവിടെ ഡിനോമിനേറ്റർ ഒന്നാണ്. ഇങ്ങനെ ക്രോസ് ചെയ്യുക, ഇങ്ങനെ ക്രോസ് ചെയ്യുക. അപ്പോൾ ത്രീ പൈ പ്ലസ് പൈ, ഫോർ പൈ ബൈ ത്രീ. ഓക്കെ, ഫോർ പൈ ബൈ ത്രീ. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് വാല്യൂസ്. ഓക്കെ, ഇതാണ് ജനറൽ സൊല്യൂഷൻ. സോറി, ഇതാണ് പ്രിൻസിപ്പിൾ സൊല്യൂഷൻ. ഇതാണ് പ്രിൻസിപ്പിൾ വാല്യൂസ്. പ്രിൻസിപ്പിൾ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിൻസിപ്പിൾ വാല്യൂസ്. ഫൈൻഡ് ദ പ്രിൻസിപ്പിൾ ആൻഡ് ജനറൽ സൊല്യൂഷൻ എന്നാണ് പ്രിൻസിപ്പിൾ വാല്യൂസ്. പൈ ബൈ ത്രീയും
4 pi by 3 ആണ് pi by 3 and 4 pi by 3 ഓക്കെ and 4 pi by 3 4 pi by 3 ഇത്രയും ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ നോക്കേണ്ടത് ജനറൽ സൊല്യൂഷൻ ആണ് അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുമ്പം ഇതിനകത്ത് ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ നമ്മൾ ആദ്യം എടുക്കേണ്ടത് എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള പൈ ബൈ ത്രീ വേറെ ഒന്നുമല്ല ഇത് ഏതൊക്കെ ക്വാഡ്രന്റിലാണ് ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും അല്ലേ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റിലെ വാല്യൂ ആണ് പൈ ബൈ ത്രീ അതാണ് ചെറിയ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് കാരണം റിപ്പീറ്റ് ചെയ്ത് പിന്നെ പൈ ബൈ ത്രീ തേർഡിലാകുമ്പോൾ വരും വീണ്ടും അഗെയിൻ ഇങ്ങനെ അത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇതാണ് ആദ്യം ഫസ്റ്റിൽ പിന്നെ വന്നിട്ട് അത് തേർഡിൽ വരും പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇതിനെന്തോ ഒരു ഫിഫ്ത്ത് എന്ന് പറയും പിന്നെ എന്തോ ഇങ്ങനെ വന്നിട്ട് സെവൻ വരും ഇങ്ങനെ ഒരുപാട് റൊട്ടേഷൻ വരും ഇതിന് ജനറൽ സൊല്യൂഷൻ അതുകൊണ്ടാണ് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറയുന്നത് അപ്പം നമുക്ക് എടുക്കേണ്ടത് ഇതാണ് പൈ ബൈ ത്രീ നമ്മൾ എടുക്കുക ഇത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വന്നത് പൈ ബൈ ത്രീ ആണ് അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിനി നമ്മളൊരു ഫോമുല പഠിച്ചിട്ടുണ്ട് എന്താണ് ആ ഫോമുലയെ ഞാനൊന്ന് എഴുതാം ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ വൈ ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ഫോമുല എന്താണ് എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് വൈ അല്ലേ എൻ പൈ പ്ലസ് വൈ എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് വൈ അപ്പോൾ ഇവിടെ വൈയുടെ പ്ലേസിൽ എന്താ വരുന്നത് പൈ ബൈ ത്രീ ഇതിൻ്റെ ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ടാൻ എക്സ് ഈക്വൽ ടു റൂട്ട് ത്രീ എന്നല്ലേ പഠിച്ചേ എന്ന് പറഞ്ഞാൽ എന്താ ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ പൈ ബൈ ത്രീ അല്ലേ അപ്പോൾ നോക്കിയോളാം ആ വൈയുടെ പ്ലേസിൽ ഈ വൈയുടെ പ്ലേസിൽ എന്താ കിടക്കുന്നത് പൈ ബൈ ത്രീ അങ്ങനെയാണ് എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ് അപ്പോൾ ഇതിൽ നിന്ന് നേരെ താഴെ എഴുതേണ്ടത് എന്താണ് എക്സ് ഇസ് ഈക്വൽ ടു ജനറൽ സൊല്യൂഷൻ അല്ലേ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് വൈ ഫോമിലെ എഴുതുക എൻ പൈ പ്ലസ് വൈ എൻ പൈ പ്ലസ് വൈ അപ്പോൾ എന്താണ് എൻ പൈ പ്ലസ് വൈയുടെ പ്ലേസിൽ എന്താണ് പൈ ബൈ ത്രീ ഓക്കെ വേർ എൻ എലമെൻറ്റ് ഓഫ് ഇസെഡ് ഇതാണ് ജനറൽ സൊല്യൂഷൻ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതുപോലെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ സീക്ക് എക്സ് ഈക്വൽ ടു ടു ഇതെല്ലാം ഫൈൻഡ് ദ പ്രിൻസിപ്പിൾ ആൻഡ് ജനറൽ സൊല്യൂഷനാണ് സീക്കിന് നമുക്കറിയില്ല കോസ് സീക്ക് ഏതിൻ്റെ റെസിപ്രോക്കലാണ് വൺ ബൈ കോസ് എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് എക്സ് വൺ ബൈ കോസ് എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് എക്സ് ഓക്കെ അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് കോസ് എക്സിൻ്റെ വാല്യൂ എന്താ വരണ്ടേ ഇതെവിടെ പോയി ഓക്കെ ദെൻ കോസ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 കോസ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 ക്ലിയർ ആണല്ലോ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ നേരത്തെ പറഞ്ഞതുപോലെ ഇതും പോസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പോസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആകുമ്പോൾ കോസ് പോസിറ്റീവ് ആകുന്ന ഏതിലാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ സൈഡിലോട്ട് എഴുതുന്നതാണ് കോസ് പോസിറ്റീവ് ആകുന്ന ഏതിലാണ് ഫസ്റ്റിലും ഫോർത്തിലും ഫസ്റ്റിൽ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ആ പിന്നെ അന്നത്തെ ടേബിളിൽ നിന്നുള്ള ഡയറക്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ഏതാ വരുന്നത് കോ എക്സ് ഇസ് ഈക്വൽ ടു ടേബിളിലെ ഡയറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ഇവിടെയും പൈ ബൈ ത്രീ ആണ് ഓക്കെ മേളത്തതും പൈ ബൈ ത്രീ സാരമില്ല ഇതും പൈ ബൈ ത്രീ അത് ഫോർത്തിലാവുമ്പോൾ എങ്ങനെ വരും ടു പൈ മൈനസ് പൈ ബൈ ത്രീ ടു പൈ മൈനസ് പൈ ബൈ ത്രീ ഇത് ക്രോസ് ചെയ്യാം ടു പൈ മൈനസ് പൈ ബൈ ത്രീ ഇതിവിടെ ഒന്ന് ഇതിങ്ങനെ ക്രോസ് ചെയ്യുക ഇങ്ങനെ ക്രോസ് ചെയ്യുക അപ്പോൾ എന്താ സിക്സ് പൈ മൈനസ് പൈ ഫൈവ് പൈ ബൈ ത്രീ ഓക്കെ അപ്പം പൈ ബൈ ത്രീയും ഫൈവ് പൈ ബൈ ത്രീയും ആണ് അതിൻ്റെ ആൻസർ ഇതാണ് എന്താണ് ഈസ് ദ പ്രിൻസിപ്പൽ വാല്യൂസ് ദെയർഫോർ ദ പ്രിൻസിപ്പൽ വാല്യൂസ് എന്ന് പറയുന്ന ഏതാണ് ആർ ദ പ്രിൻസിപ്പൽ വാല്യൂസ് ആർക്കും സംശയമൊന്നുമില്ല പ്രിൻസിപ്പൽ വാല്യൂസ് ഏതൊക്കെയാണ് പൈ ബൈ ത്രീയും ഫൈവ് പൈ ബൈ ത്രീയും ഓക്കെ ദെൻ
ഇനി ജനറൽ സൊല്യൂഷൻ. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ആദ്യം എവിടെയാണോ പോസിറ്റീവ് ആകുന്നത്, ആദ്യം ഫസ്റ്റ് ക്വാഡ്രന്റിലാണല്ലോ. അപ്പോൾ നമുക്കിനിയും കോസ് എക്സ് സീക്വൽ ടു കോസ് വൈ ആണെങ്കിൽ എക്സിൻ്റെ സൊല്യൂഷൻ എന്താണ്? അപ്പോൾ ജനറൽ സൊല്യൂഷൻ ഫോമിൽ എഴുതുക. ജനറൽ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ എക്സ് സീക്വൽ ടു എന്താണ്? 2n π. അങ്ങനെയല്ലേ ഫോമുല നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു ഇത് നന്നായിട്ട് പഠിക്കണമെന്ന്. എക്സ് സീക്വൽ ടു 2n π പ്ലസ് ഓർ മൈനസ് വൈ വേർ എൻ എലമെൻറ്റ് ഓഫ് ഇസെഡ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എഴുതേണ്ട ഇത്രയേ ഉള്ളൂ, 2n π പ്ലസ് ഓർ മൈനസ് വൈയുടെ പ്ലേസിൽ എന്താ കിടക്കേണ്ടത്? π/3 കോമ എൻ എലമെൻറ്റ് ഓഫ് ഇസെഡ്. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതുപോലെ ഇനി നമുക്ക് സൈനിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തേക്കാം. സൈനിൻ്റെ ഇവിടെ നമ്മൾ ടെക്സ്റ്റിനകത്തുള്ളത് കൊസീക്ക് എക്സ് ഇസ് ഈക്വൽ ടു -2 എന്നാണ്. ദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊസീക്ക് എക്സ് ഇസ് ഈക്വൽ ടു -2. അപ്പോൾ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? കൊസീക്ക് എക്സ് ആരുടെ റെസിപ്രോക്കലാണ്? സൈൻ എക്സിൻ്റെ. അപ്പോൾ -1/2. ഇവിടെയും നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് സൈൻ നെഗറ്റീവ് ആകുന്നത് ഏതൊക്കെ ക്വാഡ്രന്റിലാണ്? തേർഡിലും ഫോർത്തിലും അല്ലേ, തേർഡിലും ഫോർത്തിലും, തേർഡ് ആൻഡ് ഫോർത്ത്. ഓക്കെ, തേർഡ് ആൻഡ് ഫോർത്തിൽ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇത് 1/2 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം π/6 തേർഡിലാണ് വരണമെങ്കിൽ, തേർഡിലാണെങ്കിൽ ഇതിനകത്താണെങ്കിൽ π/6, ഇതിനകത്താണെങ്കിൽ π-π/6 അല്ലേ, ഇതിലാണെങ്കിലോ π+π/6, ഇതിലാണെങ്കിലോ 2π-π/6. അപ്പം നമുക്കിത് ഏതെടുക്കണം, ഏതൊക്കെ എടുക്കണം? ഇത് രണ്ടും അല്ലേ, ഇത് രണ്ടും എടുക്കണം, ഇതും എടുക്കണം, ഇതും എടുക്കണം, ഇത് രണ്ടും എടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് അപ്പോൾ എക്സിൻ്റെ വാല്യൂ, എക്സ് ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പൾ വാല്യൂസ് ആണല്ലേ. ആദ്യം പ്രിൻസിപ്പൾ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, പ്രിൻസിപ്പൾ സൊല്യൂഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രിൻസിപ്പൾ സൊല്യൂഷൻസ്, പ്രിൻസിപ്പൾ സൊല്യൂഷൻസ് ഏതൊക്കെയാണ്? പ്രിൻസിപ്പൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് നോക്കിയുള്ളൂ, പ്രിൻസിപ്പൾ സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു π+π/6 വേണമെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്തരാം, ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? 7π/6. നിങ്ങൾ 7π/6, അടുത്തതോ 12π വേണമെങ്കിൽ ഞാനിവിടെ സൈഡിൽ ചെയ്യാം, -π/6 ഇവിടെ 1, ദെൻ എങ്ങനെ ക്രോസ് ചെയ്യുന്നത്? ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു, ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു അല്ലേ. 12π-12π-π/6. ഓക്കെ, അപ്പോൾ എന്ത് വരും? 11π/6. 11π തെളിയുന്നില്ലല്ലോ, 11π/6. 11π/6. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയാണ്. അപ്പോൾ ഇനി നമുക്കറിയാം സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ വൈ ജനറൽ സൊല്യൂഷൻ എന്താണ്? ജനറൽ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു n π + -1/n y അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു n π + -1/n y വേർ എൻ എലമെൻറ്റ് ഓഫ് ഇസെഡ്, വേർ എൻ എലമെൻറ്റ് ഓഫ് ഇസെഡ്, വേർ എൻ എലമെൻറ്റ് ഓഫ് ഇസെഡ്. ഓക്കെ, വേർ എൻ എലമെൻറ്റ് ഓഫ് ഇസെഡ് ഇതാണ്. അപ്പോൾ ഇതിനനുസരിച്ച് എന്താ ഇതിൻ്റെ ലോവസ്റ്റ് ഏതാ? തേർഡ് ക്വാർട്ടറിൽ വരുന്നത്. അപ്പോൾ അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, n π + -1/n y. വൈയുടെ പ്ലേസിൽ എന്താ കൊടുക്കണ്ടേ? 7π/6 കോമ എൻ എലമെൻറ്റ് ഓഫ് ഇസ്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്കിതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ടെക്സ്റ്റിനകത്തുണ്ട്. കോട്ടെക്സ് ഇസ് ഈക്വൽ ടു -√3. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ടെക്സ് ഇസ് ഈക്വൽ ടു -√3. ഓക്കെ, -√3 എന്ന് പറഞ്ഞാൽ നമുക്ക് ടാനിൻ്റെ അല്ലേ അറിയത്തുള്ളൂ. ടാൻ എന്ന് പറയുമ്പോൾ എന്തുവരും? -1/√3. അപ്പോൾ ടാൻ നെഗറ്റീവ് ആകുന്നത് ഏതിലൊക്കെയാണ്? ടാൻ നെഗറ്റീവ് ആകുന്നത് സെക്കൻഡിലും ഫോർത്തിലും അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ പോസിറ്റീവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. പോസിറ്റീവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? π/6 ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം പ്രിൻസിപ്പൽ വാല്യൂസ് എന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞെന്താ ഏതിലൊക്കെയാണ് വരുന്നത്?
സെക്കൻഡിലും ഫോർത്തിലും, സെക്കൻഡിലാണെങ്കിലെന്തോ പൈ മൈനസ് പൈ ബൈ സിക്സ് അല്ലേ, ഫോർത്തിലാണെങ്കിലോ ടു പൈ മൈനസ് പൈ ബൈ സിക്സ്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം സിക്സ് പൈ മൈനസ് പൈ ഫൈവ് പൈ ബൈ സിക്സ്, ഇതാണെങ്കിലോ ഇലവൻ ഇലവൻ പൈ ബൈ സിക്സ്. ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ജനറൽ സൊല്യൂഷൻ എങ്ങനെ എഴുതുക? ജനറൽ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇങ്ങനെ എഴുതും, എക്സ് ഇസ് ഈക്വൽ ടു ടു പിന്നെ ഏതാ ഇത് കോട്ടല്ലേ, കോട്ടാകുമ്പോൾ എന്ത് തന്നെ എൻ പൈ പ്ലസ് വൈ അല്ലേ, എൻ പൈ പ്ലസ് വൈ. അപ്പോൾ എന്താ എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് വൈ കോമ എൻ എലമെൻറ്റ് ഓഫ് ഇസഡ്. അതിനെങ്ങനെ എഴുതും? എൻ പൈ പ്ലസ് ഫൈവ് പൈ ബൈ സിക്സ്, എൻ്റെ ലോവസ്റ്റ് വാല്യൂ ആണ് എഴുതാനുള്ളത്, കോമ എൻ എലമെൻറ്റ് ഓഫ് ഇസഡ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഓക്കെ, താങ്ക് യു.